ഗിനിയിൽ കപ്പൽ ജീവനക്കാരെ തടവിലാക്കിയ സംഭവത്തിൽ മലയാളികൾ അടക്കമുള്ള 15 ജീവനക്കാരെ വീണ്ടും മലാബോയിലേക്ക് മാറ്റി. കൊല്ലം സ്വദേശി വിജിത്ത് അടക്കമുള്ളവരെയാണ് മാറ്റിയത്. കപ്പലിൽ നിന്ന് മലാബോയിലേക്ക് മാറ്റുകയാണെന്ന് വിജിത്ത് ബന്ധുക്കളെ അറിയിച്ചു. കണ്ണൻ നായർ വിവരങ്ങളുമായി ചേർന്നു. കണ്ണൻ, ഈ നാവികരും അവരുടെ കുടുംബങ്ങളും ഒക്കെ വലിയ ആശങ്കയിലാണ്. ഇപ്പൊ നൈജീരിയയിലേക്ക് മാറ്റുന്നതിന് പകരം മലാബോയിലേക്ക് മാറ്റുന്നു എന്നതിനെ ആശ്വാസ നടപടിയായിട്ടാണോ കാണുന്നത്? ഇപ്പോഴും അവരുടെ ആശങ്ക മാറിയിട്ടില്ല. കാര്യം ഇന്നലെ വൈകിട്ട് മലബോ ദ്വീപിൽ നിന്ന് ഈ 15 പേരെയും കപ്പലിലേക്ക് മാറ്റിയിരുന്നു. ആ കപ്പലിലേക്ക് മാറ്റിയ സമയത്ത് ഇവർ യാത്ര ചെയ്ത കപ്പൽ മറ്റൊരു വലിയ ടഗ് ബോട്ട് ഉപയോഗിച്ച് കെട്ടി വലിച്ചുകൊണ്ട് നൈജീരിയയിലേക്ക് കൊണ്ടുപോകുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ ഇന്ന് രാവിലെ വിജിത്തിൻ്റെ വീട്ടിൽ ലഭിച്ച വിവരമനുസരിച്ച് ഈ കപ്പലുണ്ടായിരുന്ന 15 പേരെയും ഇപ്പോൾ മലബോ ദ്വീപിലേക്ക് മാറ്റിയിരിക്കുന്നു. നേരത്തെ മലബോ ദ്വീപിൽ അവർ ഉണ്ടായിരുന്നത് തടവിലായിരുന്നു. അവരെ വീണ്ടും തടവിലേക്ക് മാറ്റുന്നുവെന്നാണ് നമുക്ക് ഈ വീട്ടുകാരിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോഴും അവിടുത്തെ ബന്ധുക്കളൊക്കെ തന്നെ ആശങ്കയിലാണ്. കാര്യം 26 പേരാണ് ആ കപ്പലിലുണ്ടായിരുന്നത്. അതിൽ 15 പേർ ഇന്ത്യക്കാരാണ്. അതിൽ 3 പേർ മലയാളികളാണ്. വിസ്മയുടെ സഹോദരൻ വിജിത്ത് അടക്കമുള്ള ആൾക്കാർ ഇപ്പോൾ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. ഇവരെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി അല്ലെങ്കിൽ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം 3 മാസമായി നടക്കുകയാണ്. ഇപ്പോൾ വീണ്ടും നൈജീരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ കപ്പൽ എണ്ണ മോഷ്ടിച്ചു എന്നുള്ള കുറ്റം ചുമത്തി അവർ വിചാരണ നേരിടേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു നയതന്ത്ര ഇടപെടൽ ഉണ്ടായോ എന്ന് കൂടി നമ്മൾ ഈ വിഷയത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. എന്തിനായാലും സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാർ, എംബസി അടക്കമുള്ള വിഭാഗങ്ങളെല്ലാം തന്നെ ഇവരെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്.